ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു വളരെ സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജിലൂടെ ആവശ്യം അറിയിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിനിയേച്ചർ ബസ് നിർമ്മാണത്തിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സീറ്റ്. ആ സീറ്റുകളുടെ ക്രമീകരണം, അത് എങ്ങനെയാണ് പ്ലാറ്റ്ഫോമിൽ വെക്കുന്നത്, അതിൻ്റെ നീളവും വീതിയും പൊക്കവും, അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഒരു ട്രിക്സ് അല്ലെങ്കിൽ അതിൻ്റെ അളവുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ സമയം കളയാതെ വളരെ സ്പീഡിൽ പറയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊരു എന്താ പറയുക, ഒരു മേക്കിംഗ് വീഡിയോ ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് ഈ ഞാനീ പറയുന്ന എൻ്റെ വീഡിയോ നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പോസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്ന അളവുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് മൂന്ന് അളവുകളിലുള്ള ഡീറ്റെയിൽസാണ് പറയുന്നത്. അത് ഒന്ന് 11 സെൻറ്റിമീറ്റർ വീതി, ഒന്ന് 13 സെൻറ്റിമീറ്റർ വീതി, ഒന്ന് 15 സെൻറ്റിമീറ്റർ വീതി. കാരണം ഈ മൂന്ന് അളവുകളാണ് ഏറ്റവും നല്ല മിനിയേച്ചറിന് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള അളവുകൾ. അതുകൊണ്ടാണ് ഈ മൂന്ന് അളവ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് KSRTC ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ടൂറിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായിട്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് സീറ്റുകൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ സീറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ ഇപ്പോൾ 11 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ബസ്സാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സീറ്റിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് നമുക്കൊരു 4 mm ഷീറ്റ് മതി, ധാരാളമാണ്. അതേസമയം ഒരു 13 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് 4 mm കൂടെ ഒരു 5 mm അങ്ങനെയൊക്കെ വേണമെങ്കിൽ 5 mm ഷീറ്റ് ഉപയോഗിക്കാം. തിരിച്ച് 15 സെൻറ്റിമീറ്ററിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് 5 mm ഷീറ്റ്, 4x ഷീറ്റ് സീറ്റായിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ല, 5 mm കിട്ടിയില്ലെങ്കിൽ 2 4 mm ചേർത്ത് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ 2 3 mm ചേർത്ത് ഒട്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാനൊരു ഡെമോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതിപ്പോൾ ഒരു 5 mm ഷീറ്റാണ്. ഞാനൊരു 15 സെൻറ്റിമീറ്റർ വണ്ടിക്കുള്ള സീറ്റ് ഉണ്ടാക്കാൻ എടുത്ത ഷീറ്റാണ്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഷീറ്റ് നമ്മൾ എത്ര തിക്നെസ് ഉള്ള 4x ഷീറ്റ് ആയാലും, അതിന് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഇതാ ഈ സൈഡ് കണ്ടോളൂ, ഇത് വളയുന്നത്. പക്ഷേ ഇങ്ങനെ വളച്ചാൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഇത് ഈ ലെങ്ത് പീസ് ഇങ്ങനെ വളച്ചാൽ പൊട്ടും, ഇങ്ങനെയാണ് വളയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടത് ഇതാ, ഈ ഒരു പീസ് നമുക്ക് ഇങ്ങനെയാണ് സീറ്റുകൾ വരേണ്ടത്. കാരണം സീറ്റ് ഇങ്ങനെയാണല്ലോ കർവ് വരേണ്ടത്, നമ്മൾ ചാരുന്ന വശം അതിങ്ങനെയാണല്ലോ കർവ് വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് സീറ്റുകൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം സീറ്റുകളുടെ വീതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് സീറ്റുകൾ എങ്ങനെ ആ വീതിയിൽ കട്ട് ചെയ്യാന്ന്. അപ്പോൾ ആദ്യം ഞാനൊരു എളുപ്പ വഴി പറയാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു KSRTC ബസ്സാണ് ചെയ്യുന്നതെങ്കിൽ, പുതിയ മോഡൽ വേണാട് അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് മോഡലുള്ള പുതിയ നമ്മുടെ KSRTC വർക്ക് ഷോപ്പിൽ ചെയ്തിട്ടുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ, അതിൽ 52 സീറ്റുകളുണ്ട് ടോട്ടൽ. ഒരു ഫ്രണ്ടിലെ ഒറ്റ സീറ്റ്, അതായത് ഹോട്ട് സീറ്റ് എന്ന് പറയും, അതുൾപ്പെടെ 52 സീറ്റുകളുണ്ട്. അപ്പോൾ ഒരു സീറ്റിൻ്റെ യഥാർത്ഥ വീതി 40 സെൻറ്റിമീറ്ററാണ്. ഒരു സീറ്റിൻ്റെ അതിൻ്റെ പൊക്കം 70 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഇരിക്കുന്ന ബാക്കിൽ വശത്തു നിന്നും ഹൈറ്റ് 70 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ നമ്മൾ ഇരിക്കുന്ന ഭാഗം, ബെഞ്ച് പോലെയുള്ള ആ ഭാഗത്തിൻ്റെ വീതി 45 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ഒരു അളവ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളതിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് 11 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു വണ്ടിയുടെ സീറ്റ് എങ്ങനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ സീറ്റായിട്ടല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്നിച്ച് ഇതുപോലൊരു ഷീറ്റ് എടുത്ത് ഈ വളയുന്ന വശം നോക്കി കറക്റ്റായിട്ട് പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സീറ്റിൻ്റെ നമ്മുടെ ഹൈറ്റായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ 70 സെൻറ്റിമീറ്റർ അല്ലേ, അതിനെ നമ്മൾ 11 സെൻറ്റിമീറ്റർ അളവിലോട്ട് മാറ്റുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം നീളത്തിൽ, അതുപോലെ വീണ്ടും ഒരു 3 സെൻറ്റിമീറ്ററും കൂടെ വരയ്ക്കുക. അങ്ങനെ ഒരു 2 ലെയർ വരയ്ക്കുക. നമ്മുടെ 3 സീറ്റ്, അതായത് 3 പേരിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നതിന് അതിൻ്റെ നമ്മുടെ 11 സെൻറ്റിമീറ്റർ വീതിയിൽ വരുമ്പോൾ നമുക്ക് വരുന്നത് ഒരു സീറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന അല്ല വീതി എന്ന് പറയുന്നത് 1.7 ആണ്. അങ്ങനെ ആകുമ്പോൾ 2 സീറ്റ് എന്ന് പറയുമ്പോൾ 3.4, 3 സീറ്റ് എന്ന് പറയുമ്പോൾ 4.7 ആണ്. അപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത് 3 സീറ്റ് എത്ര എണ്ണം ഉണ്ടെന്നാണ്. അപ്പോൾ KSRTCയിൽ നമുക്ക് ടോട്ടൽ 52 സീറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ 11 റോ സീറ്റുകളുണ്ട്, 3 സീറ്റിൻ്റെ 11 എണ്ണമുണ്ട്. അപ്പോൾ 11 × 3 = 33, പിന്നെ 2 സീറ്റിൻ്റെ 9 റോ ഉണ്ട്. അപ്പോൾ ഈ 9 = 18. അപ്പോൾ ഈ 33ഉം 18ഉം ചേർത്താൽ നമുക്ക് 51 ആയി. വീണ്ടും ആ ഒരു സിംഗിൾ സീറ്റ്, ഡ്രൈവറിന് ഓപ്പോസിറ്റുള്ള സിംഗിൾ സീറ്റ്, അത് ചേർത്ത് 51ഉം 1ഉം 52 സീറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 11 എണ്ണം
ഞാൻ പറഞ്ഞ ആ 4.7 11 പറയുന്നു. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൻ്റെ 2 ലൈൻ നമ്മൾ ഇട്ടു, പിന്നെ 4.7 പറയുന്നു. അപ്പോൾ ഇവിടെ 11 ആ ഷീറ്റിൽ തയ്യുന്നില്ലെങ്കിൽ വീണ്ടും അടുത്തതിലേക്ക് എടുക്കുക. ബാലൻസ് മിച്ചമുള്ളതെല്ലാം നമ്മൾ 2 സീറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 3.4 9 പറയുന്നു. അപ്പം നമുക്ക് കൃത്യം ഒരു വണ്ടിക്കുള്ള സീറ്റിൻ്റെ ചാരുന്ന വശത്തിൻ്റെ പോർഷനായി. അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന വശത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും ഈ ബാക്കിയുള്ളത് ഈ 4.7 3 സീറ്റിൻ്റെ 3.4 2 സീറ്റിനുമാണ്. അതുപോലെ പീസുകൾ കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് മനസ്സിലായല്ലോ. ഇതിൻ്റെ 13-ൻ്റെയും 15-ൻ്റെയും ഞാൻ പറയാം. അതിനു മുമ്പ് ആ സീറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇത് ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു സീറ്റ് ഞാൻ കട്ട് ചെയ്ത് എടുത്തു എന്നിരിക്കട്ടെ. അത് ഞാൻ എക്സാമ്പിൾ ഇതാ ഇങ്ങനെ കാണിക്കാം. ഇതിപ്പോൾ ഒരു 4.7-ൻ്റെ വീതിയും പിന്നെ 3 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു സീറ്റാണെന്ന് വിചാരിക്കാം. നമ്മളിത് ചാരുന്ന വശമാണ്. അപ്പോൾ നമ്മുടെ ഫോറക് ഷീറ്റ് ഇത് വളയുന്ന വശമാണ്, കണ്ടോളൂ, ഇങ്ങനെയാണ് വളയുന്നത്. അതുപോലെ നമ്മൾ ഇരിക്കുന്ന വശം, ഇത് 2 സെൻറ്റിമീറ്റർ വീതിയും 4.7 നീളവുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണല്ലോ സീറ്റ് വരേണ്ടത്, കണ്ടോളൂ, ഇങ്ങനെയാണല്ലോ സീറ്റ് വരേണ്ടത്. അപ്പോൾ ഇതിനാദ്യം ചെയ്യേണ്ടത് ഇത് 11 സെൻറ്റിമീറ്റർ വീതിക്കാണ് ഞാൻ പറയുന്നത്. 13-ൻ്റെയും 15-ൻ്റെയും പറഞ്ഞിട്ടില്ല, പറയാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളിത് വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജ്, അതായത് ഈ കോർണർ താഴെ വശം, ജോയിൻ്റ് രണ്ട് തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ആ കോർണർ നമുക്ക് ഒന്ന് ടേപ്പർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ടേബിളിൻ്റെ പുറത്ത് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്യാണ്. ഇതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെത്തിക്കളയാം, ഇങ്ങനെ ചെത്തിക്കളയാം. കയ്യിൽ വെച്ച് ചെത്തുമ്പോൾ കറക്റ്റായിട്ട് അത് കിട്ടും. ഇത് ടേബിൾ വെച്ച് ചെയ്യാവുള്ളൂ, കയ്യിൽ വെച്ച് ചെയ്യരുത്, കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു കട്ട് ചെയ്തു, കട്ട് ചെയ്തിട്ട് ഇതാ ആ കോർണർ 2-ൻ്റെ കോർണർ ഞാൻ കട്ട് ചെയ്ത പീസാണ് കണ്ടോ. ഇപ്പോൾ കോർണർ കട്ട് ചെയ്തു ടേപ്പറായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചേർത്ത് വെക്കുക, അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് KSRTC ഇത്രയും ചായവില്ല, കുറച്ച് ചായവേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ചായവ് അത് നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ ഭാവനയിൽ നമുക്ക് തോന്നിയ നിരീക്ഷണത്തിൽ തോന്നിയ അളവിൽ നമുക്കിത് ചിരിച്ചു വെക്കാം. ചിരിച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെക്സ് കിക്ക് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെക്സ് കിക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും കൈ താഴെ ഇരിക്കരുത്, നമ്മുടെ ഇരുവശത്തുമായിരിക്കണം. നമുക്കിവിടെ ഫ്ലെക്സ് കിക്ക് കൊടുക്കാം. ഫ്ലെക്സ് കിക്ക് കൊടുത്തതിന് ശേഷം ഇതാ ഫിറ്റായി, ഇതാണ് സീറ്റ്. അപ്പോൾ ഈ ഒരു ലെവലിൽ KSRTC സീറ്റ് ഓൾമോസ്റ്റ് ഒരു കർവില്ലാതെ നേരെയാണ് ഇരിക്കുന്നത്. ഇത് തന്നെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആണെങ്കിൽ നമുക്കിത് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ സീറ്റിനെ ഒരൽപ്പം ബെൻഡ് ചെയ്യാം, കണ്ടോളൂ. ഇതിന് ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്യാം, കണ്ടോളൂ. അപ്പോൾ സീറ്റ് അത്യാവശ്യം ബെൻഡ് ചെയ്യും. ഇതിന് ഇതിനെ കറവായിട്ട് നമുക്ക് 3 സീറ്റാണെങ്കിൽ 3 എണ്ണത്തിനെ നമുക്ക് കറവായിട്ട് കട്ട് ചെയ്തെടുത്താൽ സീറ്റായി. അതിൻ്റെ ബാക്കിൽ നമുക്ക് ടൂറിസ്റ്റ് ബസ് ആണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരു റോസ് പിങ്ക് പോലത്തെ കളറാണ് വരുന്നത്. ഇവിടെ കുഷൻ്റെ പെയിൻറ്റ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ആർട്ട് വർക്ക് ചെയ്യാം, വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് റെക്സിന് ഒട്ടിക്കാം, അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാം, അങ്ങനെ എങ്ങനെ വേണേലും ഈ സീറ്റിനെ ആ രൂപത്തിലാക്കാം. ഇതാണ് സീറ്റ്. ഇനി ഇതിൻ്റെ ലെഗ് എന്നുദ്ദേശിക്കുന്നത്, കാലെന്നുദ്ദേശിക്കുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇതുപോലെ തന്നെ ഒരു കട്ട് പീസ് എടുത്ത് ഒരു 1.5 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് വെറും 2 mm 3 mm ഷീറ്റ് മതി. അതിവിടെ ലെഗായിട്ട് ഒട്ടിക്കുക, ലെഗായിട്ട് ഒട്ടിച്ച് അത് പ്ലാറ്റ്ഫോമിലോട്ട് ഒട്ടിക്കുക. അങ്ങനെ വേണമെങ്കിൽ സീറ്റാക്കാം. ഇനി ഓരോ സിംഗിൾ പീസായിട്ട് ഒട്ടിക്കാം. അങ്ങനെ കുറച്ച് നമുക്ക് സമയം മെനക്കെടാണ്, പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആ ഒറിജിനാലിറ്റി തോന്നാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ കറക്റ്റ് ഇരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കമ്പി ടൈപ്പ് ഉണ്ടെങ്കിൽ അത് വളച്ച് അങ്ങനെ ഡീറ്റെയിലായിട്ട് കുറച്ചുകൂടെ ഒറിജിനാലിറ്റിയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സീറ്റിൻ്റെ ക്രമീകരണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ മെത്തേഡിൽ തന്നെ ഇതിൻ്റെ കറവ് കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യം പോലെ ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യാം. ഇതിനെ ജസ്റ്റ് ഈ ഹെഡ് വരുന്ന പോർഷനിൽ ഉരുട്ടിയെടുക്കണമെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ കട്ട് ചെയ്യേണ്ട. ഇതുപോലെ ഒരു പേന എടുക്കുക, ഈ സൈഡിൽ പ്രസ് ചെയ്യാം. ഇവിടെ കറവായി, ഇവിടെ ബാക്കിലും വേണമെങ്കിൽ ഇവിടെയും പ്രസ് ചെയ്യാം, സൈഡിൽ വേണമെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്യാം. ആ കറക്റ്റായിട്ട് നമുക്ക് ആ ഉരുണ്ട ഷേപ്പ് കിട്ടും. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുഴിവ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ചും കൂടെ നല്ല വണ്ണമുള്ള ഏതെങ്കിലും ഒരു പേന എടുക്കുക, ജസ്റ്റ് വെക്കുക, പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക, കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്തെന്നായിരിക്കും നല്ലത്. അപ്പോൾ എന്നിട്ട് ഒട്ടിക്കുന്നതായിരിക്കും തമ്മിൽ, ഇത് തമ്മിൽ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത ഒരു ചെറിയ സീറ്റാണിത്, കണ്ടോളൂ. ഇത് സാധാ വണ്ടിയുടെ, അതായത് നമ്മുടെ സാധാ സീറ്റാണ്, പഴയകാല സാധാ സീറ്റാണ്, കുഷൻ അല്ലാത്ത ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത സീറ്റാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ സൈഡിൽ ഇതാ ഇത് ഒറ്റക്കമ്പി വയറാണ് ഞാൻ
അതിൻ്റെ ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കമ്പി വയർ നമ്മൾ സൈഡിൽ ഇവിടെ ജസ്റ്റ് പശ തേച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റായി, കണ്ടോ. ഇത് തന്നെ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ പോലെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇതേ ഷീറ്റിന് പുറത്ത് വേറൊരു 2 mm കൂടെ, ഇത് 2 mm ആണ്, ഇതിന് പുറത്ത് ഒരു 2 mm കൂടെ ഒട്ടിച്ചിട്ട് അതിന് നല്ല കളറും, അതായത് മറ്റേ ഒരു ഡീപ്പ് കളറും മറ്റേത് ലൈറ്റ് കളറും കൊടുക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് കുഷ്യൻ ഇരിക്കുന്ന പോലെ തോന്നും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോണത് സീറ്റിൻ്റെ ഇത് ഡീറ്റെയിൽസാണ്, അളവാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് 11 cm അളവിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് 13 cm ഈ സീറ്റിൻ്റെ 3 സീറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് 5.8 ആണ്. അത് 2 സീറ്റിൻ്റെ വീതിയാണെങ്കിൽ 4 cm, 1 സിംഗിൾ സീറ്റിൻ്റെ ആണെങ്കിൽ 2 cm ആയിരിക്കും. അപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റ് 13 cm വണ്ടിക്ക് 3.8 ഹൈറ്റും 2.3 നമ്മൾ ഇരിക്കുന്ന ബെഞ്ചിനും. അതുപോലെ 15 cm വണ്ടിയാണെങ്കിൽ 3 സീറ്റിന് 6.5 വീതിയും 4.6 നമ്മുടെ 2 സീറ്റിനും പിന്നെ സിംഗിൾ സീറ്റിന് 2.3 ആയിരിക്കും വീതി. അതിൻ്റെ പൊക്കം നമ്മൾ ചാരുന്ന വശം 4.4 ഹൈറ്റ്, ഇരിക്കുന്ന വശം 2.6 തള്ള. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ. ഇത് ടൂറിസ്റ്റ് ബസ്സിനും ഈ ഒരു റേഞ്ചാണ്. നമ്മൾക്ക് അതിലേക്കാളും ഒരു പൊടിക്ക് താഴെ നിർത്തിയാൽ മതി KSRTC. 15 cm KSRTC സീറ്റിൻ്റെ ഹൈറ്റ് 4.2, 13 cm ഹൈറ്റ് 3.5, 11 cm 3 ആണ്. അപ്പോൾ ഏകദേശം പിടികിട്ടിയെന്ന് തോന്നുന്നു. ഇനിയുള്ളത് ടൂറിസ്റ്റ് ബസ്സിന് നമുക്ക് 49 സീറ്റാണ്. 210 വണ്ടി ആയാലും 222 വീൽ ബേസ് ആണെങ്കിലും 49 സീറ്റാണ് വരുന്നത്. ആ 49 സീറ്റിൻ്റെ ക്രമീകരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സീറ്റ് എന്ന് പറയുന്നത് 9 ഉണ്ടാവും. നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ ഒരു സീറ്റ് ഇല്ല, അതില്ലാതെ തന്നെ നമുക്ക് 9 സീറ്റ് അവിടെ വരെയുണ്ട്. എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ട് മുമ്പ് വരെ 3 സീറ്റിൻ്റെ 9. അപ്പോൾ 9 × 9 = 27. പിന്നെ ഈ മറ്റേ സൈഡിൽ 2 സീറ്റിൻ്റെ 8. അപ്പോൾ 2 × 2 = 16. അപ്പോൾ 27, 16, 43. പിന്നെ ഏറ്റവും ബാക്കിൽ 6 സീറ്റ്. ആ 6 സീറ്റും കൂടെ ചേർത്ത് 43, 6, 49 സീറ്റ്. ഇതാണ് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ക്രമീകരണം. അപ്പോൾ പ്രൈവറ്റും സോറി KSRTCയും പറഞ്ഞു, ടൂറിസ്റ്റും പറഞ്ഞു. ഇത് തന്നെ പ്രൈവറ്റിലോട്ട് വരുമ്പോൾ പ്രൈവറ്റിൽ 2 രീതിയുണ്ട്. ഒന്ന്, 2 സൈഡിലും 2+2, അതായത് 2 പേര് ഇരിക്കുന്ന സീറ്റുണ്ട് ലോക്കൽ വണ്ടികളിൽ. ഇതല്ലാതെ ഒരു അല്പം ലോങ് റൂട്ട് വണ്ടികളിലൊക്കെ ചിലപ്പോൾ ഈ സൈഡിൽ 3, ഈ സൈഡിൽ 2 ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് 43 സീറ്റിൻ്റെ വണ്ടിയുണ്ട്, 38 സീറ്റിൻ്റെ വണ്ടിയുണ്ട്. അത് ഏതാണോ വണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ വണ്ടിക്കനുസരിച്ച് ഇതുപോലെ ക്രമീകരിച്ചാൽ മതി. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഈ ഒരു വീഡിയോ ഇച്ചിരി വൈഡായിരിക്കും, കാരണം ഇത്രയും ഡീറ്റെയിൽ പറയണ്ടേ, ഞാൻ നല്ല സ്പീഡിലാണ് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് KSRTC ബസ്സിന്, ഇത് ഒത്തിരി പേർക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ KSRTC ബസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സൈഡിലുള്ള ആ വീലാർച്ചിന് മുകളിലുള്ള ബീഡിംഗ് ഉണ്ട്. ആ ബീഡിങ്ങിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഉള്ളിൽ പ്ലാറ്റ്ഫോം വരുന്നത് KSRTC ബസ്സിന്. നമ്മുടെ സെൻട്രൽ ബോഡി, മാവേലിക്കര, ആലുവ, എടപ്പാൾ, കോഴിക്കോട് ബോഡിക്കെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ അത് ടൂറിസ്റ്റ് ബസ്സിന് വരുമ്പോൾ വ്യത്യാസമുണ്ട്. ടൂറിസ്റ്റ് ബസ്സിന് പ്ലാറ്റ്ഫോം നിൽക്കുന്നത് വീലാർച്ചിന് തൊട്ട് മുകളിൽ ആണ് നിൽക്കുന്നതെങ്കിലും ആ വീലാർച്ചിന് മുകളിലുള്ള മെയിൻ പ്ലാറ്റ്ഫോമിലല്ല സീറ്റുകൾ വരുന്നത്. അതിന് ഒരല്പം കൂടെ പൊങ്ങി, ഒരു 18 cm പൊങ്ങി മറ്റൊരു പ്ലാറ്റ്ഫോമിൻ്റെ പുറത്താണ് സീറ്റുകൾ വരുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ ലെവലായിരിക്കും പുറത്തെ ബീഡിങ്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടൂറിസ്റ്റ് ബസ്സിൻ്റെ പുറത്ത് വീലാർച്ചിന് മുകളിലുള്ള ബീഡിങ് എന്ന് പറയുന്നതിൻ്റെ ലെവലിലായിരിക്കും സീറ്റിൻ്റെ തട്ട് വരുന്ന ആ പ്ലാറ്റ്ഫോം. പക്ഷേ അതല്ല യഥാർത്ഥ പ്ലാറ്റ്ഫോം, താഴെ ഒരല്പം 18 cm കൂടെ താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിന് തന്നെ 2 ടൈപ്പുണ്ട്. സെഡോൺ ബോഡിക്ക് പൊക്കം ഉള്ളതുകൊണ്ട് സെഡോണിൻ്റെ പൊക്കം ആ ഒരു പ്ലാറ്റ്ഫോം ലെവൽ വ്യത്യാസമുണ്ട്. നമ്മുടെ നോർമൽ ബാക്കിയുള്ള എല്ലാ മോഡലിനും വേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് KSRTC ഞാൻ ഒരു പ്ലാറ്റ്ഫോം ലെവൽ പറയാം. നമ്മളിപ്പോൾ 11 cm KSRTC ആണെങ്കിൽ വീതി, 11 cm വീതിയുടെ KSRTC ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലാറ്റ്ഫോം അടിയിൽ നിന്ന്, നമ്മുടെ ബോഡിയുടെ അടിയിൽ നിന്ന് 2.7 cm പൊക്കി നമുക്ക് പ്ലാറ്റ്ഫോം ചെയ്യാം. അതിപ്പോൾ 4 mm ഷീറ്റോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ടോപ്പ്, അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് 2.7 നിൽക്കണം. അതുതന്നെ 13 cm വീതിയിലുള്ള വണ്ടിയാണെങ്കിൽ 3.2 cm ആയിരിക്കണം പ്ലാറ്റ്ഫോം അടിയിൽ നിന്ന്. 15 cm വണ്ടിയാണെങ്കിൽ 3.7 cm പൊക്കത്തിലായിരിക്കണം പ്ലാറ്റ്ഫോം നിൽക്കണം. ഇത് തന്നെ നോർമൽ ടൂറിസ്റ്റ് ബസ്സാണെങ്കിൽ, അതായത് BMR സഫാരി, BMR ബോസ് അങ്ങനെയുള്ള സെഡോൺ ഒഴികെയുള്ള എല്ലാ പ്ലാറ്റ്ഫോം വണ്ടികൾക്കും ചെയ്യേണ്ടത് 11 cm വണ്ടിക്കാണെങ്കിൽ 3.4 പ്ലാറ്റ്ഫോമിൻ്റെ ടോപ്പ് നിൽക്കണം,
13 cm വീതിക്കാണെങ്കിൽ 4.1 ന്റെ പ്ലാറ്റ്ഫോം നിൽക്കണം 15 ആണെങ്കിൽ 4.9 ന് പ്ലാറ്റ്ഫോം നിൽക്കണം ഓക്കെ ഇത് സെഡോണിലാണെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം നിൽക്കേണ്ടത് 4 cm അതായത് 11 cm വീതിയുടെ വണ്ടിയാണെങ്കിൽ 4 cm പ്ലാറ്റ്ഫോം നിൽക്കണം 13 cm ആണെങ്കിൽ 4.9 cm നിൽക്കണം 15 cm ആണെങ്കിൽ 5.4 cm പ്ലാറ്റ്ഫോം നിൽക്കണം ഇത് ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞു എന്തിനാ വെച്ചാൽ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സാധനം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ സപ്പോസ് ഇതാണ് പ്ലാറ്റ്ഫോം എന്നിരിക്കട്ടെ ഇതാണ് പ്ലാറ്റ്ഫോമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയുടെ സൈഡ് രണ്ടും ഇതിനോട് ചേർത്താണല്ലോ ഒട്ടിക്കുന്നത് അപ്പോൾ അങ്ങനെ സൈഡ് ഒട്ടിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ വീതി എന്ന് പറയുന്നത് നിങ്ങൾ 11 cm വണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ വീതി 11 cm എടുക്കരുത് കാരണം നിങ്ങൾ സൈഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഷീറ്റിൻ്റെ തിക്നെസ് ഇതിൽ നിന്ന് കുറയ്ക്കണം മനസ്സിലായോ അതായത് നമ്മളിപ്പോൾ 11 cm വണ്ടി ചെയ്യാൻ നമുക്ക് ഒരു 2 mm ഷീറ്റ് മതി സൈഡ് അപ്പോൾ അങ്ങനെ 2 mm ഷീറ്റ് രണ്ട് സൈഡിൽ വരുമ്പോൾ 0.2, 0.2, 0.4, 0.4 mm ഈ ടോട്ടൽ 11 cm നിന്ന് കുറയണം അതായത് നമുക്ക് 10.6 cm മതി നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ വീതി ഈ രണ്ട് സൈഡ് ചേർത്ത് ഒട്ടിച്ച് കഴിയുമ്പോൾ പുറത്തോട് പുറം നമുക്ക് 11 കിട്ടിയാൽ മതി ഇത് തന്നെ 13 cm അങ്ങനെ തന്നെയാണ് 15 cm അങ്ങനെ തന്നെയാണ് നമ്മൾ സൈഡിൽ ഉപയോഗിക്കുന്ന ഷീറ്റ് ഏതാണോ അതിൻ്റെ തിക്നെസ് നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ വീതിയിൽ കുറയ്ക്കണം എന്നിട്ട് പ്ലാറ്റ്ഫോം ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൻ്റെ നമ്മളെടുത്ത വീതിയുടെ നേർ പകുതി ഒരു ലൈൻ വരച്ചിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കാരണം ആ ലൈൻ നോക്കി നമുക്ക് സീറ്റുകൾ ഒട്ടിക്കാം കാരണം ഇവിടുന്ന് കൃത്യമായിട്ട് ഒട്ടിക്കുന്നത് ഇവിടുന്ന് പിന്നെ അതുപോലെ 2 mm ഷീറ്റിൻ്റെ സൈഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഒരല്പം ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഓരോ ഷട്ടറിൻ്റെ നേരെയും ഒരു സ്ട്രിപ്പ് കൊടുത്തോളാൻ ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംഭവം നേരെ ഷട്ടറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടാണല്ലോ പോകുന്നത് മുകളിലോട്ട് അപ്പോൾ സീറ്റ് നമ്മൾ നേരെ ചേർത്ത് ഒട്ടിക്കുമ്പോൾ സീറ്റിൻ്റെ ടോപ്പ് ഭാഗം ഈ ഷട്ടറിൻ്റെ എഡ്ജുമായിട്ട് ആ കുത്തുകാലുമായിട്ട് ടച്ച് ചെയ്ത് ചിലപ്പം ഒരുപാട് ടൈറ്റായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് എപ്പോഴും ചെയ്യേണ്ടത് സീറ്റ് ഒട്ടിക്കുമ്പോൾ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ എഡ്ജിൽ നിന്ന് ഒരു 2 mm അല്ലെങ്കിൽ ഒരു 1 mm 2 mm ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കറക്റ്റായിട്ട് ഷട്ടർ അവിടെ വളഞ്ഞാലും കുഴപ്പമില്ല പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെ ആണെങ്കിലും ഈ പ്ലാറ്റ്ഫോം ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടോടി ബോഡി വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ സൈഡിലെ ബീഡിങ് എന്ന് പറയുന്നതിനേക്കാളും താഴ്ന്നിട്ടായിരിക്കും പ്ലാറ്റ്ഫോം വരുന്നത് അപ്പോൾ അത് വീൽ ആർച്ചിനേക്കാളും ഒരുപടി താഴെ നിൽക്കും പ്ലാറ്റ്ഫോം എന്നിട്ട് ആ വീൽ ആർച്ച് വരുന്നതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പെട്ടി ആവരണം ഒരു കർവായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് പ്രൈവറ്റിന് അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം ലെവലിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിന് ഷട്ടർ വരെയുള്ള ഹൈറ്റ് കുറവാണ് KSRTC അത് 85 cm ഉണ്ട് മറ്റേ പ്രൈവറ്റിന് വരുമ്പോൾ അത്ര വരുന്നില്ല അതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത് പ്ലാറ്റ്ഫോം താഴ്ത്തി എന്നുള്ളത് കാരണം അത് നിങ്ങൾക്ക് ഉള്ളിൽ ഡ്രൈവറുടെ സൈഡിലുള്ള ബോണറ്റ് ശ്രദ്ധിച്ചാലറിയാം പ്രൈവറ്റ് ബസ്സിൻ്റെ ബോണറ്റ് കുറച്ചുകൂടെ താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത് താഴ്ന്നിട്ട് ബോണറ്റിൻ്റെ ലെവലല്ല താഴ്ന്നത് ബോണറ്റിൻ്റെ ടോട്ടൽ ഹൈറ്റിൽ പ്ലാറ്റ്ഫോം ഫിറ്റ് ചെയ്തിരിക്കുന്നത് താഴ്ന്നിട്ടായിരിക്കും KSRTC ബസ്സിന് അങ്ങനെയല്ല ഒരല്പം പൊങ്ങിയിട്ട് വരും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാനപ്പോൾ അതിനായിട്ട് ചെറിയൊരു എക്സാമ്പിൾ കൂടെ കാണിക്കാം 1 മിനിറ്റ് ഇത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന നമ്മുടെ പഴയകാല KSRTC വണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു 13 cm വീതിയുടെയാണ് അപ്പോൾ ഇതാ ഇതിൽ നിങ്ങൾ കണ്ടോളൂ ആ ഒരു സെൻറ്റർ ലൈൻ ഞാൻ വരച്ചിട്ടിരിക്കുന്ന കണ്ടോളൂ ഈ സെൻറ്റർ ലൈൻ ഇങ്ങനെ വരച്ചിട്ടിട്ട് ഇത് ഉള്ളിൽ ആ ഒരു ഇത് 2 mm ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേറൊരു 2 mm ഷീറ്റ് കൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ബലം കൂട്ടാൻ വേണ്ടി ഓരോ പീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടോട്ടൽ 4 mm തിക്നെസ്സായി രണ്ട് സൈഡിലും അപ്പോൾ നമ്മൾ സീറ്റ് ഒട്ടിക്കുമ്പോൾ ഇതിൽ ടച്ചാവാത്ത രീതിയിൽ ഒരല്പം ഒരു 1 mm മാറ്റി സീറ്റ് ഒട്ടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും പിന്നെ സീറ്റുകൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് നേരെ നേരെ ഒട്ടിക്കുന്ന ഇതാണ് പഴയകാല വണ്ടികൾക്ക് പക്ഷേ പുതിയ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നേരെ നേരെ അല്ല സീറ്റുകൾ വരുന്നത് 3 സീറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ക്രമീകരണത്തിന് വ്യത്യാസമുണ്ട് കാര്യം എമർജൻസി എക്സിറ്റ് ഈ സൈഡിൽ വന്നതുകൊണ്ട് സീറ്റുകൾ 3 സീറ്റിൻ്റെ ലെവലിലല്ല ഈ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് അത് നിങ്ങൾ നിരീക്ഷണത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അത് പരീക്ഷിച്ചതിന് ശേഷമേ വീക്ഷിച്ചതിന് ശേഷമേ നിങ്ങളത് ചെയ്യാവുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേര് ആവശ്യപ്പെട്ട കഴിഞ്ഞ ആഴ്ച മുഴുവൻ എനിക്ക് വന്ന മെസ്സേജുകൾ ഇതാണ് അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ടൊരു പരാതി ആരും പറയരുത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരുപാട് വീഡിയോസ് ഇതേ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മറക്കണ്ട ജയപാൽ സുകുമാരൻ മിനിയേച്ചർ വേൾഡ് ബെൽ ബട്ടൺ അമർത്തുക അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഗുഡ് ബൈ